ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് മാറിയില്ലടാ സാറേ. ഇവൻ കുറ്റമെല്ലാം സമ്മതിച്ചു സാർ. എങ്ങനെ? എന്റെ ബുദ്ധിപരമായ ചില ചോദ്യം ചെയ്യലിലൂടെ ഇവയെല്ലാം സമ്മതിച്ചു സാർ. ഇവനിപ്പോ എന്തിനു പറയണത് സാറേ? ഇവന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇവൻ അവിടെ അറിയപ്പെടുന്നത് ഉസ്താദ് മാർട്ടിൻ എന്നാണ്. ഇവന്റെ അപ്പനപ്പൂപ്പന്മാര് ചേർന്ന് തുടങ്ങിയ ബിസിനസ്സാണ്. ഇപ്പൊ ഇവനാ നോക്കി നടത്തുന്നത്. തന്നടേ അല്ലേടാ. ഇത് രണ്ടും രണ്ടായിട്ട് എഴുതി തരും, ബാക്കിയെല്ലാം പ്രതിപട്ടി ചേർത്താ മതി. ശരി സാർ, വരാ. സാറേ കേസാക്കരുത് സാറേ. വലിയ പുണ്യപ്രവൃത്തി ആണല്ലേ ചെയ്തത്, നിനക്കെ താലപ്പുണ്ണി എടുത്ത് ഞാൻ ആദരിക്കാം. അതല്ല സാറേ. പിന്നെ എന്തരടേ? സാറ് വിചാരിക്കുന്ന പോലത്തെ ഒരു കേസല്ല സാറേ ഇത്. ആ പിന്നെ? ഇവര് കാമുകി കാമുകന്മാരാ സാറേ. ഇവര് കാമുകി കാമുകന്മാരാ? ഇവർക്ക് എന്തരടേ കൂതറ ലോഡ്ജിലെ പരിപാടി? അത് പിന്നെ സാറേ, ഇവരെന്റെ നാട്ടുകാരാ സാറേ. ഇവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നു, പെട്ടെന്നായിരുന്നു ഇവന്റെ കല്യാണം നിശ്ചയിച്ച്. വേറൊരു വഴിയില്ലാതെ കല്യാണത്തിന്റെ തലോസം ഇവന് ഒളിച്ചോടി വന്നാ. താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടാത്തോണ്ടാ സാറേ, അതുകൊണ്ടാ ഒരു ദിവസത്തിന് ഇവിടെ താമസിപ്പിക്കാന്ന് കരുതിയത്. നാളെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യും സാറേ. പ്ലീസ് സാറേ സഹായിക്കണം. ഇവൻ ഇത്ര നേരം പറഞ്ഞൊക്കെ നേരി തന്നെ. സാറേ പേടിച്ചിട്ട സാറേ, ഗ്യാസിന്റെ നിന്റെ ഗ്യാസ് ഞാൻ മൊത്തമായിട്ട് അയച്ചു വിടണുണ്ട് കേട്ടാ. നീ വെയിറ്റ് ചെയ്യ്, പറയടാ. ശരി സാർ. ആനോടി. അതെ സാറേ. പക്ഷെ നിന്റെ ഒക്കെ മുഖത്ത് കള്ളലക്ഷണം ശരിക്കും കളിക്കുന്നുണ്ടല്ലോ. പോലീസ് ആയിട്ട് തോന്നേ സാറേ. കള്ളല്ല സാറേ സത്യ. ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിലെ നമ്പർ പറ. അയ്യോ എന്തിനാ സാറേ? നിന്റെ തന്നയുടെ നമ്പർ പറയടാ. 9349 1463 14. പിന്നെ നിന്റെ അച്ഛൻ നമ്പർ പറയും. സാറേ എനിക്ക് അപ്പനും അമ്മയൊന്നും ഇല്ല. പിന്നെ നീ എങ്ങനെ ഉണ്ടായി? അതല്ല സാറേ, ഞങ്ങൾക്ക് ആകെയുള്ളത് ഒരു അമ്മാവനാ, കോമളമ്മാവൻ. അമ്മാവനാ ഞങ്ങളെ കാര്യമൊക്കെ നോക്കി നടത്തുന്നത്. ആ കോമളെങ്കി കോമളൻ, നമ്പർ പറയും. 9344 6843 61 4361. ഇതിനകത്ത് കയറി കയറാ നീ. ഇനി എന്തിനു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നിട്ട്? എന്നിട്ടെന്തായി? എന്നിട്ടെന്താവൻ, നടക്കേണ്ടതൊക്കെ മുറവോര് നടന്നു. നിങ്ങളെപ്പോഴുള്ള മാതാപിതാക്കൾ തന്നെയാണ് മക്കളുടെ ജീവിതം കോഞ്ഞാട്ടാക്കി ആത്മഹത്യ വക്കീൽ എത്തിക്കണത്. സാറേ എല്ലാത്തിനും കാരണക്കാരെന്താ ഇവനാ? ഞാനോ? ആദ്യം ഇവൻ എന്റെ മോളുടെ പറകെ നടന്നു, ഭാഗ്യത്തിന് അവള് രക്ഷപ്പെട്ടു. ഇപ്പതാ എന്റെ മോന്റെ പറകെ നടക്കുകയാണ്, അവന്റെ ഭാവി നശിപ്പിക്കാനായിട്ട്. നീ പകപോക്കാണല്ലോ. പ്രധാനപ്പെട്ട കാര്യം എല്ലാത്തിനും കാരണക്കാരന്റെ ഇവനാണ്. ആദ്യം മോളുടെ പുറകെ നടന്നു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇപ്പൊ മോന്റെ പുറകെ നടക്കുക, അവനെ നശിപ്പിക്കാനായിട്ട്. നീ പകപോക്കാണല്ലേടാ. അല്ല പിന്നെ സാറിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇത് തന്നെ അല്ലേടോ അതിനെന്നാ? അതെ, പകയൊക്കെ പിന്നെ വിട്ട. ആദ്യം സാറ് ചോദിച്ചവന് ഉത്തരം പറ. അക്കാര്യൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു സാറേ, എല്ലാം ഇവന്റെ പ്ലാനിങ്ങാ. അങ്ങനെ അങ്ങ് പറഞ്ഞു ഒഴിയാൻ പറ്റുമോ മനിമൂഞ്ചിന്റെ അച്ഛ? ശരിയാണ് സാറേ, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. കല്യാണ തലേന്ന് ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയതാണ് ഇവൻ. നീ എന്താ ഈ കാര്യം വീട്ടിൽ പറയാത്തെ? അത് പേടിച്ചിട്ട സാറേ. ആര്? വീട്ടുകാരെ. അത് പിന്നെ അമ്മ നിങ്ങളിവിടെ സ്വീകരിച്ചില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ടാ. ആര് പറഞ്ഞിടാ ഞങ്ങൾ ഇവളെ സ്വീകരിക്കില്ലെന്ന്? വേറെ ആരും സ്വീകരിച്ചില്ലെങ്കിൽ ഇവളെ ഞാൻ സ്വീകരിക്കുമായിരുന്നടാ. ഞങ്ങൾക്കൂടം പോലെ ഇരിക്കുന്ന ഇവളെ ആര് വേണ്ടെന്ന് പറയൂ. അണ്ണാ ഈ ഡയലോഗിനെ എവിടെ കേട്ടിട്ടുണ്ടല്ലേ? സാറേ ഞങ്ങളിപ്പോ ഇനി എന്ത് ചെയ്യണോന്നാ സാറ് പറയുന്നത്? കല്യാണം അല്ലേ? ആരുടെ? ആരുടെ? ദേ നിന്റെ ഇവളുടെ. ഇവിടെ വെച്ച് എന്റെ മുഞ്ഞി വെച്ച്. ഏ അതൊന്നും നടക്കൊന്നുമില്ല. അതെന്തിനു നടക്കാത്തത്? അത് പിന്നെ സാറേ ഇപ്പൊ രാഹുവല്ല, രാഹുവാലത്ത് ശുപാരം ചെയ്യാൻ. ശരിയാ, നീ മിണ്ടരുത്. എന്റെ മകന്റെ ഏറ്റവും വലിയ രാഹു നീയാ. രാഹുകാലല്ല ഷിബുകാലം. ഷിബുകാലം ഗംഗാധരണ്ണ നിങ്ങളൊന്ന് അടങ്ങി, നമുക്ക് ഈ രാഹുവാലം കേട്ട് നടത്തിയാ മതില്ലേ? അയ്യോ അപ്പൊ പിന്നെ ഞാൻ എന്നാ ചെയ്യും? തനിക്കെന്തിന് അല്ലെ കാശ് വാങ്ങിച്ചവരോടൊക്കെ? കാശ അല്ലെ പന്തലിനും മുളക്കും ഒക്കെ ഉള്ള കാശേ.
പന്തല് മുളക്ക് അവിടെ നിൽക്കട്ടെ, ഇവളെ ഇവൻ തന്നെ കിട്ടും. സാറ് പറ്റില്ല സാർ, അതെനിക്ക് കാര്യം പറ. സാർ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഏതെങ്കിലും ഒരു ഭഗവാന് മുമ്പിൽ വെച്ച് ഞാൻ തലയിട്ടുള്ളൂ. ഡേയ്, സത്യത്തിന്റെ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു കാരണം അവരുടെ സാധനമുണ്ട്. അതാണ് സാറേ. ഇവരൊന്നും ഈ ദൈവങ്ങളെ മുന്നിൽ വെച്ചൊന്നും കല്യാണം കഴിക്കൂല സാറേ. ആരുടെ മുന്നിൽ വെച്ച്? ഈ ദൈവത്തിന് മുന്നിൽ വെച്ച്. പക്ഷെ ഏത് ദൈവം പിടുത്തം കിട്ടാത്ത. ഏ നടക്കൂ, ഫാദർ ഓഫ് നാഷൻ നിനക്ക് അറിയില്ലല്ലേ. സോറി സാർ, ഫാദർ ഡേ അറിഞ്ഞില്ല സാർ. അങ്ങോട്ട് പറയണ്ട ജോർജേ. ആര് വിട്ടാലും ഈ കാട്ടുമാക്കാനെ മാത്രം വിടരുത് കേട്ടോ. രണ്ടുപേരും ചരിത്രം ശരിക്കും പഠിപ്പിച്ചു വിടാൻ. റൂം അറിയാലോ. അപ്പൊ പറയും പറയും, എന്തിനു തീരുമാനം? കല്യാണം കല്യാണം നടത്തണം തന്നെ ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അത് ഇവിടെ വെച്ച് വേണ്ട സാറേ. അതെന്തിരി നിനക്ക് ആ ഫോട്ടോയിൽ കണ്ട മഹാനൻ മനസ്സായില്ല? നിങ്ങൾക്കറിയാമോ പിന്നെ ആരാ പറഞ്ഞു? പൈൻ ചോദിച്ചാൽ പറ്റും. നാട്ടില് പേര് കേട്ട കുടുംബം ഞങ്ങളെ. അതിലും പേര് കേട്ട കുടുംബം ഞങ്ങളെ. മാത്രല്ല ഒരുപാട് ബന്ധുക്കളുണ്ട്. എന്തുക്കളെ ഞങ്ങൾക്ക്? ഈ ബന്ധുക്കളെ നാട്ടുകാരെ എല്ലാവരെയും വിളിച്ച് ആഘോഷപൂർവ്വം ഇവന്റെ കല്യാണം നടത്തണം എന്റെ ഇവളുടെ ആഗ്രഹം. ദയവു ചെയ്ത് സാറ് എതിരൊന്നും പറയരുത്. ഇനിയിപ്പോ ഞാൻ സമ്മതിച്ചെന്നിരിക്കട്ടെ, പിന്നീട് ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എന്തൊരു ഉറപ്പ്? ആദ്യ സത്യം. ആ ഉറപ്പ് ഞാനാണ് സാർ. സാറിന് എന്നെ വിശ്വസിക്കാം. മാമൻ എന്തിനു പറയണത്? എന്നാ പോനെ, നിങ്ങൾ മാമന്റെ അഭിപ്രായം പറയും. ഇനി എന്നാ മാമൻ? എന്റെ പൊന്നു സാറേ, ഞാൻ എന്നാ പറയാനായിട്ടാ, കുടുംബം നോക്കാൻ വേണ്ടിട്ട് എന്റെ കൊച്ചി രാപകലില്ലാതെ കിടന്ന് കഷ്ടപ്പെടുക. ആ കഷ്ടപ്പാടിന് ഒരു അറുതി വന്നെങ്കിലും അവൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ലേ, അത് എന്നെ വലിയ പുണ്യം. പിന്നെ ഇദ്ദേഹത്തെ പോലുള്ള വലിയ മനുഷ്യന്റെ അഭിപ്രായം അതും ശരിയായിരിക്കും. ഞങ്ങൾക്ക് സമ്മാണ് സാറേ, അതും 100 വട്ടം അല്ലേ മോളെ? അതെന്താ മാമ അങ്ങനെ? മാമേന്റെ വാക്ക് ഞാൻ എന്തെങ്കിലും കേട്ടല്ലോ. ഞങ്ങൾക്ക് സമ്മാണ് സാറേ. ഇനിയിപ്പോ ഞാൻ എന്തിനു പറയാൻ? ഇരു കൂട്ടരും സമുദായ സ്ഥിതിക്ക് അങ്ങനെ തന്നെ നടക്കട്ടെ. അതെ അതെ. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് എന്റെ വാക്കാ സാറേ. സ്ഥിതിക്ക് ഞാൻ എന്തിനു പറയാം, നിങ്ങൾ ചൊല്ലി. ജോർജ് സാർ അല്ലെങ്കിൽ വേണ്ട, ഞാനൂടെ വരാം. ശിബുണ്ണ, നിങ്ങൾ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ വെച്ചെന്നെ തടഞ്ഞത്? നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ ഇവിടെ നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് കല്യാണം കഴിക്കണ്ടേ? അവളെ കെട്ടണേക്കാളും ഭേദം ചാവണതാ. അങ്ങനെ അങ്ങനെ ചാവണ്ടിയ നാടിന്റെ പേര് എഴുതി വെച്ച് ഞാൻ ചാവും, നോയിക്കോ. ഓ പിന്നെ ഞാൻ ആ സ്റ്റേഷനിൽ വെച്ച് തടഞ്ഞലേ കാണാമായിരുന്നു. ഒന്നുകിൽ നീ അവളെ കെട്ടണ്ട വന്നേനെ, അല്ലെങ്കിൽ ജയിലിൽ കിടക്കണ്ട വന്നേനെ. നിങ്ങൾ എന്തായി പറയണ ശിബുണ്ണ, അവിടെ അച്ഛൻ എസ് ഐക്ക് വാക്ക് കൊടുക്കണെന്നാണ് കേട്ടതല്ലേ? അടുത്ത ശുഭമുഹൂർത്തത്തിൽ എന്നെ പിടിച്ച് കെട്ടിച്ചോളാം. എടാ പൊട്ട, ആ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത് മാത്രമായിട്ട് നമുക്ക് റിസ്ക് ഉള്ള പരിപാടി. അതെന്തായാലും ഭംഗിയായിട്ട് നടന്നു. ഇനി കെട്ടണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അപ്പോ അച്ഛനോട് സ്വീകരണം നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ പുതിയൊരു തിരക്കഥ തയ്യാറാക്കും. ബ്രഹ്മാവിനാണോടാ ആയുസിന് പഞ്ഞം. അപ്പോ പ്രശ്നമില്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കടാ, ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ പോയിന്ന് കാണണം. വന്നു കാണാത്തോണ്ട് ഒന്നും വിചാരിക്കരുത്. ഹേ അങ്ങനെയൊന്നും ഇല്ല. അല്ല കുടിക്കാൻ വല്ലതും പറയട്ടെ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ പറ,
എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വന്നത് ഇതാ ഇത് തരാൻ വേണ്ടിട്ടാ. എന്താ ഇത്? കുറച്ച് കാശാ, പറഞ്ഞതിലും കൂളുണ്ട്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇതല്ല, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. എന്ത് സന്തോഷം? അല്ല, അന്ന് പോലീസ് സ്റ്റേഷനില് സിന്ധു ഞങ്ങളുടെ കൂടെ നിന്നില്ലായിരുന്നെങ്കിലേ ഇപ്പൊ നമ്മളൊക്കെ. ഓ അതാണോ? അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, എനിക്കും കൂടെ വേണ്ടിയാ. പോലീസ് കേസൊക്കെ വലിയ തൊല്ലയാന്നേ. അയ്യോ അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഇത് ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാ, പ്ലീസ് വാങ്ങണം. ഹേ ഇത് അതുകൊണ്ടൊന്നുമല്ല. അന്നത്തെ ആ സംഭവം നടന്നതിന് ശേഷം ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ അന്നത്തോടെ ആ തൊഴിലങ്ങനെ നിർത്തി. ആ സംഭവം നടന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ദേഷ്യവും വെറുപ്പും വിഷമവും ഒക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. എനിക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളുണ്ടായെങ്കിലും ഞാൻ കാരണം ഒരാളുടെ ലൈഫ് നന്നായിട്ട് മാറിയില്ലേ. സന്തോഷമുണ്ട് കുട്ടി, എൻ്റെ ആ സന്തോഷം ദേ ഈ പൈസയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടി ഈ പൈസ വാങ്ങിക്കണം പ്ലീസ്. എനിക്ക് വേണ്ട. അയ്യോ ഞങ്ങളെ കന്യനായിട്ട് കാണല്ലേ, കുട്ടി വാങ്ങിക്കൂ പ്ലീസ്. അതുകൊണ്ടല്ല ഞാൻ വാങ്ങാത്തത്. പിന്നെ അത് അത് പിന്നെ അത് പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അടുത്ത് ഞാൻ എങ്ങനെയാ കാശ് വാങ്ങുന്നത്? കല്യാണം അതും ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില്. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില്? അതെ, നീ ആ പള്ളി പോയി പറഞ്ഞാ മതി കേട്ടോ. പള്ളിയിലൊന്നും പോവാൻ വയ്യ. പിന്നെ കേറി ശീലമില്ല അന്നേ. കേറി ശീലമുള്ള ഒരു സ്ഥലമുണ്ട്. പോലീസ് സ്റ്റേഷൻ. അവിടെ പോയി എസ് ഐയോട് പറഞ്ഞോളാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. എടി നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഈ ലോകത്ത് വേറെ എന്തോരം ആമ്പിള്ളേരെ കിട്ടും. ഈ വേട്ടാളനെ തന്നെ വേണം നിനക്ക് നിർബന്ധമുണ്ട്. നീ വേണമെങ്കിൽ ഇവൻ നിനക്കൊരു ജീവിതം. ശിവു ശിവു എന്നായി പറയുന്നേ? എവനെങ്കിലും ഒക്കെ കെട്ടി ജീവിതം തുടങ്ങാനാ എനിക്ക് എന്നേ ആവായിരുന്നു. പിന്നെ ഇവനെ പോലെ ഒരു കാട്ടുമക്കനെയൊക്കെ ആർക്ക് വേണം? ഇനി പുതിയൊരു ജീവിതം ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് റാണിയായിട്ടായിരിക്കും, മഹാറാണിയായിട്ട്. അതിനെനിക്ക് കാശ് വേണം. അതിന് നീ വിചാരിക്കുന്ന പോലെ ഇവൻ വലിയ മഹാരാജാവൊന്നുമല്ല. ഇവൻ മഹാരാജാവൊന്നുമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവൻ ചെറിയൊരു കോടീശ്വരനാ, ഞാൻ അന്വേഷിച്ചിരുന്നു. പിന്നെ കൂടെ കൊണ്ടു നടക്കാനാന്നെങ്കിൽ സുന്ദരനല്ലേ എന്റെ ചേട്ടൻ.